മനസ്സിന് വൈകല്യം കൊടുക്കണവര് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ചുമ്മാ ഇരിക്കണവര് പ്രയാസങ്ങൾ കൂടുതൽ ചെയ്യാം. ഏതൊരു വ്യക്തിക്ക് എത്ര വൈകല്യമുള്ള ഒരാളുകൾക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും, പക്ഷെ അത് പുറത്ത് കാണിക്കൂല. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം, ഇന്നപ്പോഴത്തെ ആളുകൾക്ക് വൈകല്യമുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത്. ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടേ, പിന്നെ ഇപ്പൊ ഞാൻ വിവാഹം കഴിച്ചു, ഇതുപോലെ നമ്മളെ പോലത്തെ ഒരുപാട് വികലാംഗരുണ്ട്. വിവാഹം കഴിച്ചാല് ഭാര്യനെ നോക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ മനസ്സാക്കിട്ട് എന്ത് ജോലി ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അതൊക്കെ വെറും തോന്നലാണ്. നമ്മൾ തന്നെ നമ്മളെ മനസ്സിന് വൈകല്യം കൊടുക്കില്ല, എനിക്ക് മനസ്സിന് വൈകല്യം ചെല്ല, ഇത് രണ്ട് കാലുകൾക്കല്ല. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അവര് ഇത് ആവാൻ വേണ്ടിട്ടും കൂടിയാണ് വീട്ടിലിരിക്കുന്ന ആളുകൾ. ഞാനൊരു സമയത്ത് ഇങ്ങനെ ആയിരുന്നു, എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമോ. പക്ഷെ എനിക്കൊക്കെ ഒരുപാട് ഇപ്പൊ ഇത് ഇപ്പൊ ഈ കച്ചവടം ഇല്ലെങ്കില് രണ്ടു മൂന്ന് കൈത്തൊഴിലുകൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവറിന്റെ പൂവുകൾ ഉണ്ടാക്കും, കൗതുക വസ്തുക്കൾ ഉണ്ടാക്കും. നമ്മള് കഴിവാണ് എല്ലാവർക്കും, എല്ലാ വൈകല്യമുള്ള ആളുകൾക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത്. നമ്മൾ ശ്രമിക്കുമ്പോഴാണ് എന്താ ചെയ്യാ, അത് നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂല, കാലിന് സുഖമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ശ്രമിക്കാതിരിക്കരുത്. ശ്രമിച്ചാലേ നമ്മുടെ സമൂഹത്തിനുള്ളിൽ ഇറങ്ങി നടക്കാനും എല്ലാരും കാണാനും വീടിനകത്ത് മാത്രം നാല് ചുമന്റെ ഉള്ളിൽ മാത്രം ഇരിക്കുക വൈകല്യം ഉണ്ട് പറയാനും ഏറ്റവും കൂടുതൽ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഇതുപോലെ എന്തെങ്കിലും ചെയ്താലല്ലേ ഒരു ഇതുണ്ടാവുക. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നീളത്തിനാണ് കട്ട് ചെയ്യുന്നത്, സാധാരണ റൗണ്ടിലല്ല. അതല്ലേ പഴുത്ത പഴ, നല്ല പഴുത്ത പഴ. അതല്ല നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്? നമ്മള് വീട്ടിലുണ്ടാക്കുന്നതാണ്. നിങ്ങൾ ഒറ്റക്കുള്ളൂ? വൈഫുണ്ട്, മക്കളുണ്ട്. വൈഫും മക്കളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ പുത്തൂര് ബൈപ്പാസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ ഇതുപോലെ ഒരു കാക്ക ചിപ്സ് ഇങ്ങനെ വെക്കുന്ന കണ്ട്, അത് കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് മൂപ്പരൊന്ന് പരിചയപ്പെടാം. ഇക്ക നിങ്ങളെ പേരെന്തേന്ന്? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്. പുതുക്കിടി മുഹമ്മദ് അഷ്റഫ്. പുതുക്കിടി മുഹമ്മദ് അഷ്റഫ്. ഇവിടെ തന്നെയാണ്, കോട്ടക്കലാണ്, ചോലക്കുണ്ടാണ് മൂപ്പരെ വീടാണ്, പറപ്പൂര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഉപജീവന മാർഗമായിട്ട് അല്ലേ. കുറേ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിട്ട് തന്നെയാണ് അല്ലേ. സ്ഥാനങ്ങൾ ആ നമ്മളന്നാമത്തെ കാര്യങ്ങള് ഇതിലങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകുന്നുണ്ട്. വേറെ പരിപാടികളൊന്നും വേറെ ഒന്നും ഇല്ല. പിന്നെ ചെറിയ മക്കളാണ്, പഠിക്കണോ? ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കണം. ജന്മനല്ലതാണോ? പറവിലാണ്. ചെറുപ്പം മുതല് കാലിന് സുഖമില്ലാത്ത പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് ബസ്സിലുള്ള കസാല മടി, പായുണ്ടാക്കും, പൊട്ട മടി ഉണ്ടാക്കും. ഓരോ പരിപാടികൾ ചെയ്യും. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ കൊറോണ സമയത്തൊക്കെ ഇപ്പൊ ഇങ്ങനെ വീടൊക്കെ ആയോ? വീടായി. വീടായിട്ടില്ല. മാഷി കോട്ടക്കല്ല, മാഷി കോട്ടക്കല്ല. മൂപ്പര് സഹായിച്ചിട്ട് നല്ലൊരു വീടായി, വീടായി കിട്ടി. അതുവരെ കോട്ടേഴ്സിൽ താമസിച്ചോണ്ടിരുന്നു. വാടകയ്ക്ക് ആയിരുന്നു അല്ലേ? വീടായി, ചെറിയൊരു കച്ചവടം ഉണ്ട്. എല്ലാം നമുക്ക് അന്നാന്ന് കഴിഞ്ഞു പോവാം. സമ്പാദ്യം ഒന്നും ഇല്ലെങ്കിലും അതെ അതെ, അന്നാന്ന് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാണ്ട് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നു. ഭാര്യക്ക് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ല? സൂപ്പറാണ്, അലഹമില്ല. ഈ ചിപ്സ് എങ്ങനെ വില സുഖ? ചിപ്സ് കാക്കില 80 rupees. ഈ ഒരു പാക്കറ്റിന് 80 rupees. 80 rupees ഈ പാക്കറ്റിന്? 160 rupees. ആ കാക്കിലോന്റെ പാക്കറ്റ് അല്ലത്? ഇത് കാക്കിലോന്റെ. നമ്മുടെ പുത്തൂര് ബൈപ്പാസ് പോയി പോകുമ്പോൾ
ബൈപ്പാസിൽ റോഡ് സൈഡിലേക്ക് അശോക്കം ഉണ്ടാവുന്നുണ്ട് ചില ദിവസങ്ങളിൽ. ഇവിടെ അല്ലാതെ വേറെ എവിടെ ഉണ്ടായിരുന്നു? ശനി ഞായർ പുത്തൂർ ബൈപ്പാസിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചട്ടിപ്പറമ്പ് വെള്ളിയാഴ്ച ദിവസങ്ങൾ തിരൂരുണ്ടാവും. തിരൂർ ഏത് ഭാഗത്തുണ്ടായിരുന്നു? ആ അപ്പോൾ ഇതുവഴി പോകുമ്പോൾ, ബൈപ്പാസ് വഴി പോകുമ്പോൾ കാണുന്നവർ അശോക്കാനത്ത് വരിക, അതുപോലെ ചിപ്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങുക. നമുക്ക് ചിപ്സ് കഴിക്കുന്നതിന് ഉപരി അശോക്കാക്ക് ഒരു സഹായമാവും അല്ലേ? മൂപ്പർക്ക് വേറെ ഉപജീവന മാർഗ്ഗമൊന്നുമില്ല, വീട്ടിട്ടാണ് ജീവിക്കുന്ന അശോക്കാനത്ത്. കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞായറാഴ്ചയും ശനിയാഴ്ചയും ബൈപ്പാസിൽ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ബൈപ്പാസ് ഉണ്ടാവും. എൻ്റെ ഏകമുള്ള ഒരു വരുമാന മാർഗ്ഗമാണിത്. ഞങ്ങളുടെ ജീവിതം ഇതുകൊണ്ടാണ്. രണ്ട് മക്കളും ഭാര്യയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ഒന്ന് സഹായിക്കുക. ഉപകാരമാവും. നമ്മൾ ഒരുപാട് പൈസ പല ഹോട്ടലുകളും ഒരുപാട് പൈസക്ക് പല ഫുഡുകളും വാങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയൊരു സഹായിട്ട് മാത്രം കൂട്ടിയാൽ മതി. നമ്മൾ ചിപ്സ് വാങ്ങാനായിട്ട് ആരെങ്കിലും കണ്ടറിഞ്ഞിട്ടോ കേട്ടറിഞ്ഞിട്ടോ ഇവിടെ എത്താറുണ്ടോ? ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നു. തൃശ്ശൂരിൽ നിന്നോ? ആ ഇന്ന് രാവിലെ ഞങ്ങളത് കടകളിൽ തുറക്കണുള്ളൂ, ചെയ്യണുള്ളൂ. അപ്പൊ ആ പുള്ളി പറഞ്ഞ് പിന്നെ രാവിലെ വെളുപ്പിന് വന്നേക്കണോ, വെളുപ്പിന് വന്നിട്ട് അവിടെ മുമ്പിൽ കടയിലിരിക്കാനോ, എന്റെ തിരക്ക് ഇങ്ങനെ ഇരിക്കാനോ. അപ്പൊ ഇങ്ങനെ അപ്പോ 4 ദിവസം മുമ്പ് ഒരാളൊരു യാത്രക്കാരൻ 2 പാക്കറ്റ് വാങ്ങി ബസ്സിൽ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോ പുള്ളിക്ക് ഇതിന്ന് ഒരു സാമ്പിള് കൊടുത്താണ്. ആരോ കൊടുത്ത്? അങ്ങനെ മൂപ്പരത്ത് വേറെ എവിടെയൊക്കെയുള്ള തെരഞ്ഞു തെരഞ്ഞ് ഇവിടം വരെ എത്തി ഇത് വാങ്ങാനായിട്ട് വന്നിട്ട് അയാള് ഇന്ന് രാവിലെ പുള്ളിന് കഴിഞ്ഞിട്ടാണെന്ന്. അതെ, വാങ്ങിച്ചാണ് പോയിട്ട്. വാങ്ങിച്ചു പോയില്ലേ? എത്ര പേര് വാങ്ങി? 7 പാക്കറ്റ് വാങ്ങി. 7 പാക്കറ്റ് വാങ്ങി. ഇഷ്ടംപോലെ വേണം. തൃശ്ശൂരിൽ ആള് അന്വേഷിച്ചു, ഇത് ഇങ്ങനെ തിന്നപ്പോഴേ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ എന്തൊരു ആള് വന്നു അങ്ങനെ വന്നല്ലേ. പാഞ്ഞറൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് പ്രാവശ്യം അറിഞ്ഞാൽ അന്വേഷിച്ചു വന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ അഷ്റഫ് ഖാന്റെ 2 മക്കള്. മോന്റെ പേരെന്താ? മുഹമ്മദ് സഹദ്. എത്ര പഠിക്കണേ? 9 മോള് പേരോ? പേര് പറഞ്ഞോ. മോളെ പേരെന്താ? ഫാത്തിമ ഷബ്ന അല്ലേ? ആള് കുറവാണ് തോന്നുന്നു, തല താത്തി പിടിച്ച്. നമ്മൾ സാധാരണ കടീന്ന് വാങ്ങിക്കാറില്ല, ചിപ്സ് അല്ലേ കഴിക്കാറുള്ളൂ. ഇങ്ങനത്തെ ചിപ്സ് ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ടാ. നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്, വേറൊരു ടേസ്റ്റ് കൂടുതലുണ്ട്. 80 രൂപ വാങ്ങിക്കോളൂ. നല്ല ടേസ്റ്റ്. ഒരു പേര് കൊടുത്ത് മോനെടുത്ത്. അതെ, ഒന്നത് ഇല്ലണ്ടാ. ഒന്നുമില്ല പേസില്. എന്തെങ്കിലും സുഖമില്ലായ്മ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലി, എല്ലാവർക്കും ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും, അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതുപോലുള്ള എന്തെങ്കിലും ജോലികളോ ജീവിതമാർഗം നമ്മൾ തന്നെ കണ്ടെത്തുക. അതാണ് അഷ്റഫ് ഖാൻ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠം.